ഇപ്പം നമ്മൾ ഇവിടുത്തെ അമ്പലങ്ങളെ കാണാറുണ്ട്, ശ്രീകുലമൊക്കെ ചെറുതായിരിക്കും, അതിൽ വിഗ്രഹം നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ക്ഷേത്രം കണ്ടപ്പോൾ വലിയ ശ്രീകോവിലും ചെറിയ വിഗ്രഹം അവിടെ എന്ന് നമ്മൾ ഫോളോ ചെയ്യും. നമ്മളെന്ന് പറഞ്ഞാൽ പൊതുവെ ഈ സൗത്ത് ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ഫോളോ ചെയ്യുന്നത് സ്ട്രിക്റ്റായിട്ടൊരു തന്ത്രശാസ്ത്ര പ്രകാരമുള്ളതാണ്. നമ്മളകത്ത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, ശ്രദ്ധിച്ചതാണ്, നമ്മളവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ സമ്മതിക്കില്ല. പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ വിഗ്രഹാരാധന അമ്പല സമ്പ്രദായങ്ങൾ ഇതുപോലത്തെ ഒരു രീതിയിലല്ല. പല കാരണങ്ങളും ഇതിന് പറയാറുണ്ട്, പ്രത്യേകിച്ച് വൈദേശിക ആക്രമണങ്ങളൊക്കെ അവിടുത്തെ അമ്പലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തകർന്നു മറ്റും കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കുറേ കൂടെ ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ഒരു തന്ത്രാഗമ പ്രകാരമാണ് ആ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ കുറേ കൂടെ എല്ലാവർക്കും തൊടാം, ഇപ്പം നമ്മുടെ ഇവിടെ വിഗ്രഹങ്ങളെ അങ്ങനെ തൊടാനും മറ്റും സമ്മതിക്കില്ല. അപ്പം ചിലപ്പം കാലദേശങ്ങളുടെ ആചാര വ്യത്യാസമായിരിക്കാം, ആധുനിക കാലത്തെ മാറിയ കാര്യങ്ങളായിരിക്കും, ഭഗവാനപ്പോൾ ഒരു സെൽഫി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. അപ്പം അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളുണ്ടാകാം, എന്നാലും നല്ല രീതിയിൽ വരട്ടെ. നമ്മുടെ അവിടുത്തെ വിഗ്രഹങ്ങൾ സ്ട്രിക്ട്ലി ഇങ്ങനെയല്ല. അപ്പോൾ ഉദാഹരണം ശബരിമലയിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ളതല്ല, കുറേ കൂടെ ചെറുത്, കുറേ കൂടെ വ്യത്യസ്ത പൂജാ പാഠ്യ പദ്ധതികൾ. നമ്മൾ കുറച്ചുകൂടെ ആധ്യാത്മികവും സ്പിരിച്വലുമാണ് ഈ കാര്യങ്ങളിൽ. നോർത്ത് ഇന്ത്യക്കാർ കുറച്ചുകൂടെ സോഷ്യലും കൾച്ചറലുമാണ്. രണ്ടിനും ഒരു തെറ്റുമില്ല, രണ്ടും ശരിയാണ്. നമ്മുടെ സിസ്റ്റം കുറേ കൂടെ എന്താ പറയണേ ആചാരപരവും താന്ത്രികവുമാണ്, അവരുടെ സംവിധാനങ്ങൾ കുറേ കൂടെ സാമൂഹികവും സാംസ്കാരികവുമാണ്. ഈ ഒരു വ്യത്യാസം അവിടെ ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോ ഒന്നും ആർക്കും കാണില്ല, പകരം നമ്മൾ അയ്യപ്പൻ്റെ ഒരു പിക്ചറായിട്ടുണ്ടാക്കി ആ പിക്ചറാണ് പലപ്പോഴും ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഒരുപാട് പേര്, പ്രധാനമന്ത്രി അടക്കം, ശ്രീ ശശി തരൂർ അടക്കം, വിഗ്രഹത്തിൻ്റെ പിക്ചർ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ചെറിയ സംവിധാനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.